Misa, Misa, hey. ആശാന്റെ അടുത്ത ഒരു ബുദ്ധി കഥ കൂടി. മീശക്കാരൻ മാധവനെ ദോശ തിന്നാനാശ, ദോശ വാങ്ങാൻ കാശിനായി തപ്പി നോക്കി കീശ. മീശക്കാരൻ മാധവനെ ദോശ തിന്നാനാശ, ദോശ വാങ്ങാൻ കാശിനായി തപ്പി നോക്കി കീശ. ഡാ ഇരുമ്പ, ഈ സൈക്കിളും ചവിട്ടി ഇങ്ങനെ നടന്നിട്ട് ബോറടിക്കുന്നു. ശരി ആശാനെ, നമുക്ക് എന്തെങ്കിലും സാഹസിക പരിപാടികൾ ചെയ്യണം. ആശാനെ, ഇത്രയും സാഹസികത വേണോ? പിടിച്ചിരുന്നോടാ. ആശാനെ നിർത്ത്. എന്താടാ? ആശാനെ, ദാ ഒരു അടിപൊളി സാഹസികത. കൊള്ളാമല്ലോ. എടാ എലുമ്പാ, ഈ സമ്മാനം എനിക്ക് തന്നെ, ഉറപ്പിച്ചോ. ആശാനെ, ഇന്ന് ഉച്ചക്കാ മത്സരം. ആണോ? എന്നാ വേഗം വാടാ, നമുക്ക് വേഗം പരിശീലിക്കാം. എലുമ്പാ, ദാ ആ നടുക്കുള്ള ചുവപ്പ് വട്ടത്തിൽ കൊള്ളിക്കണം. അത് ഞാനേറ്റു, ആദ്യം ഞാൻ ചെയ്യാം. ശരി ശരി, ഞാൻ ആ മരച്ചുവട്ടി പോയി നിൽക്കാം. നീ എയ്യുന്ന അമ്പെടുത്തു കൊണ്ടുവരണ്ടേ? റെഡി? ഓക്കെ, എയ്തോ. ആശാനെ ദാ പിടിച്ചോ. റെഡി, 1, 2, 3. പോരട്ടെ പോരട്ടെ. എന്റെ അമ്മച്ചിയെ, അയ്യോ, തല പോലെ വല്ലതും പറ്റിയോ? ഒന്ന് പോടാ ദ്രോഹി, നിന്റെ ഒരു ഉന്നം ഇനി ഞാനെയ്യാം. നീ അവിടെ പോയി നിന്നോ. ആശാനെ ഞാൻ റെഡി, വിട്ടോ. എന്നാതെ പിടിച്ചോ. കൊള്ളാം കൊള്ളാം. അയ്യോ അയ്യോ, എന്നെ കുത്തി കൊല്ലുന്നേ. ഓടിപ്പോയി വല്ല കുളത്തിലും ചാടിക്കോ. അവൻ തിരിച്ചു വരുമ്പോഴേക്കും പരിശീലിക്കാം. അയ്യോ ചതിച്ചോ, വേഗം ഓടി രക്ഷപ്പെടാം. അമ്മച്ചിയെ രക്ഷിക്കണേ. അവന്റെ ഒരു അമ്പുമില്ല, ഇതുകൊണ്ട് പറയൂ. നാശങ്ങൾ പുറകിൽ തന്നെ ഉണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഇത്രയും ദൂരെ നിന്നും കൃത്യമായി 50 കൊള്ളിച്ച മീശക്ക് 1 സമ്മാനമായ ട്രോഫി നൽകുന്നു. കണ്ടോ കലക്കി ആശാനെ, ആശാൻ ഇത്രയും വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ നിസ്സാരമല്ലടാ ഇരുമ്പാ.